വേദിയിലിരിക്കുന്ന എൻഡിയുടെ ഗുരുജനങ്ങളെ, സ്ഥാനാർത്ഥികളെ, ഭാരവാഹികളെ, സഹസ്രിക്കുന്ന രാജ്യസ്നേഹികളായ എൻ്റെ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ആറാം പത്തൊക്കെ വണ്ടി പിടിക്കേണ്ടതുകൊണ്ട് ഓടുകയാണ്. ഒന്നേ പറയാനുള്ളൂ, മറ്റുള്ളവരെ കുറ്റം പറയാനോ ഒന്നിനൊന്നുമല്ല ഞാൻ ഇവിടെ വന്നിരിക്കും. ഞാൻ അനുഭവിച്ച ഒരു രാജ്യസ്നേഹവും അതുപോലെ തന്നെ രാജ്യദ്രോഹികളായിട്ടുള്ള പലരും ഭരിക്കുന്ന സമയത്ത് പട്ടാളത്തിൽ സർവീസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഞാൻ പറയുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് ശക്തനായ ഒരു പ്രധാനമന്ത്രി ഭാരതത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഇന്ത്യൻ പാസ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബഹുമാനം എന്താണെന്നുള്ളത് ഞാൻ അനുഭവിച്ചറിയുന്നവരാണ്. അത് ബിക്കോസ് ശക്തനായ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭരിക്കുന്നതുകൊണ്ട് മാത്രം. അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് കരുത്തേകാൻ വേണ്ടി ഇവിടെ നിന്ന് നിങ്ങൾ ആരെ വോട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ജയിപ്പിച്ചോ, പക്ഷെ നമുക്കും കൂടെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ, നമുക്കും കൂടെ നമ്മളെല്ലാം അനുഭവിക്കുന്ന ഈ കേരളത്തിന്റെ കടവും വയ്യാവലികളും അതുപോലെ തന്നെ ഈ കലാലയ രാഷ്ട്രീയത്തിൽ വിട്ടും കുറയും നടക്കുന്ന ഈ ഒരു സമൂഹത്തിൽ നമുക്ക് വേണ്ടി ശക്തനായിട്ടുള്ള അതും വടകരയ്ക്ക് കിട്ടിയിരിക്കുന്നത്, എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ സ്ഥാനാർത്ഥികൾ യങ്സ്റ്റർ ആയിട്ടുള്ള 38 വയസ്സുകാരനായിട്ടുള്ള പ്രഫുല്ലയാണ്. ശക്തമായ കരുത്ത് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇവിടെ നിന്ന് നിങ്ങൾ ഓരോരുത്തരും ഒരാളുപോലും വോട്ട് ചെയ്യാതെ വീട്ടിലിരിക്കുന്നു. നമുക്കറിഞ്ഞവരെ വീട്ടിൽ പോയിക്കൊണ്ട് വിളിച്ചു കൊണ്ടുവന്ന് അവരെ കൊണ്ട് വോട്ട് കുതിച്ചുകൊണ്ട് പ്രഫുല്ലിനെ വിജയിപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞേക്കും. മോദിജിക്ക് ആവശ്യമുള്ള കരുത്തരായ യുവജനങ്ങളെയാണ് അത്. പ്രഫുൽ എനിക്ക് കാണുന്നുണ്ട്. ആ ഊർജ്ജസ്വലതയും ആ യുവജനം കുറച്ചുകൂടെ ആ ശക്തിയും എല്ലാം പ്രഫുല്ലിനെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. സോ എനിക്ക് ഇത്രയും റിക്വസ്റ്റ് ഉള്ളൂ. മറ്റവരെന്ത് ചെയ്തു എന്നുള്ളതില്ല, മറ്റവരെന്ത് ചെയ്തു എന്നുള്ളത് കഴിഞ്ഞ 10 വർഷം നമ്മൾ ലോക്സഭാ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ പാട്ട് പാടിയിരിക്കും, ശൃംഗാരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കും. 5 വർഷം ബിസിനസ് ക്ലാസ്സിൽ ട്രാവലിംഗ് ചെയ്തുകൊണ്ട് തിരിച്ചു വരും. അത് കഴിഞ്ഞ് പിന്നത്തെ പ്രാവശ്യം പിന്നെയും ചിരിച്ചുകൊണ്ട് പോളിംഗ് കയറ്റിക്കൊണ്ട് വോട്ടിടാന്ന് വരും. നമുക്കൊരു ഉപകാരമില്ല. നമുക്ക് ഉപകാരം വേണമെങ്കിൽ നമ്മൾ പറയണം, മോദിജി, വി ആർ സെൻഡിങ് എ സ്ട്രോങ് പേഴ്സൺ ഫ്രം ഹിയർ, ദാറ്റ് ഈസ് എന്നുള്ളത് അയച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും യു വിൽ ബി ബെനിഫിറ്റഡ്. നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും നമുക്ക് അഭിമാനത്തോട് പറയാം, മോദിജി ഞങ്ങൾ തന്ന ഒരാളിന് അങ്ങയുടെ കരങ്ങൾക്ക് ശക്തിയേകാൻ. സോ എന്റെ റിക്വസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ, നമുക്ക് ബെനിഫിറ്റ് വേണമെങ്കിൽ, അല്ലാതെ വല്ലവർക്കും ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇപ്രാവശ്യ ഇലക്ഷൻ. കണ്ണടച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി പ്രഫുല്ലിനെ വിജയിപ്പിച്ചുകൊണ്ട് വടകരയിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ട് അയക്കണം. ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആ സമയത്ത് മാത്രം നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം, യെസ് ഞങ്ങൾ അയച്ചു ആദ്യത്തെ ലോക്സഭാ എംപിയെ പ്രഖ്യാപനം. അതായിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരെയും മനസ്സിലുള്ള വാശി. ഒരാളെയും വോട്ട് ചെയ്യാതെ വീട്ടിലിരിക്കാൻ സമ്മതിക്കരുത്. പോയി വിളിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ബൂത്തിലോട്ട് എത്തിക്കണം. താങ്ക് യു സോ മച്ച്. വിഷ് ഓൾ ദ ബെസ്റ്റ്. എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് നിർത്തുന്നു. ഞാൻ എനിക്ക് കൂടുതലാണ് പാലക്കാട്ടിൽ. താങ്ക് യു സോ മച്ച്. ആൻഡ് എ ബിഗ് ജയ്. ഈ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടകനും പ്രശസ്ത തിരമാല താരവും ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനുമായിട്ടുള്ള ശ്രീ മേജർ രവി അവരുടെ ആരാധന ചെയ്യുന്നതിന് വേണ്ടി ജയകിഷ് മാസ്റ്ററെ ക്ഷണിക്കുന്നു. നമ്മുടെ കരുത്തനായ സ്ഥാനാർത്ഥി ശ്രീ പ്രഫുൽ കൃഷ്ണ അവരുടെ ആരാധന ചെയ്യുന്നതിന് വേണ്ടി ഈ നിയോജകമണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ഇൻചാർജ് ശ്രീ പി പി മുരളി മാസ്റ്ററെ ക്ഷണിക്കുകയാണ്.